ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു ആവായി അഗ്നിയായി തന്നാത്മവർഷം ഓശാന സ്തോത്ര ഗീതിയാ എല്ലാരും വാഴ്ത്തുന്നൊരാത്രിത്വൈകനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം പ്രത്യേകിച്ച് പിതാവായ ദൈവം ഡിവൈൻ ഗുഡ്നെസ് ചാനലിലൂടെ ഡിവൈൻ വോയ്സ് കേൾക്കുവാനും വചനാധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനും വേണ്ടി നമ്മൾ ഉണർത്തി ഇപ്പോൾ ഈ ടി വി ചാനലിന് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് ഡിവൈൻ വോയ്സിലൂടെ നമ്മൾ കേൾക്കുന്ന വചനം സങ്കീർത്തന പുസ്തകം 22 അധ്യായം 1-5 വരെയുള്ള വാക്യങ്ങളാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അങ്ങ് നിൽക്കുന്നത് എന്തുകൊണ്ട്? എന്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു, അവർ അങ്ങയിൽ ശരണം വെച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭക്തനാശരായില്ല. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ വചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവനമ്പുരാൻ എങ്ങനെയാണ് സ്തുതിപ്പിലൂടെ ഈ ഭൂലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച പൂർവിതാക്കന്മാര് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ അവസാന വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ദൈവത്തിനു മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ ഏതൊരു മനുഷ്യൻ തുനിയുന്നുവോ അവന് അപ്പോൾ തന്നെ കൃപകളെ കൊണ്ട് നിറയാൻ ഉള്ള സാധ്യത ദൈവം തരികയാണ്. നിശ്ചയാൽ സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ സ്തുതിപ്പ് അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നവരെ കാണുമ്പോൾ എന്തിനാണ് ഇവർ ബഹളം വയ്ക്കുന്നത്, അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇത്രയും ബഹളം വയ്ക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവരെ വഴിചാരുന്ന് കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് നമ്മളെ വഴി നടത്തുന്നത്. പക്ഷെ അതല്ല, സ്തുതിപ്പിലൂടെ ഇറങ്ങി വരുന്ന, സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് പൂർവിതാക്കന്മാർ മുതൽ ഇന്നേ വരെയുള്ള ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ സ്തുതിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാവ് കൊണ്ട്, ശരീര ആംഗ്യം കൊണ്ട് നമ്മൾക്ക് സ്തുതിക്കാനും ഡാൻസ് ചെയ്യാനും ദൈവത്തിന് മുമ്പിൽ കീർത്തനം ആലപിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സാധ്യത ദൈവം നമുക്ക് തരികയാണ്. അതെ, ദൈവത്തിന്റെ മുമ്പിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ ലഭിക്കുന്ന വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, തന്റെ ജീവിതത്തിൽ വചനപ്രകോഷണത്തിലൂടെ കടന്നുപോയ പൗലോസും സീലാസും ജീവിതത്തിൽ
വചനം പറഞ്ഞു എന്നതിന്റെ പേരില് അദ്ദേഹത്തെ പിടിച്ച ജയിലില് അടയ്ക്കപ്പെട്ട സാഹചര്യത്തില് പൗലോസ് സീലാസും വെറുതെ ഇരിക്കുകയല്ലേ ചെയ്തത്? ദൈവത്തെ പഴിചാരി ജീവിക്കുകയല്ലേ ചെയ്തത്? കുറ്റപ്പെടുത്തി ജീവിക്കുകയല്ലേ ചെയ്തത്? പക്ഷേ അവര് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ടിരുന്നു. സ്തുതിപ്പിലൂടെ ഇറങ്ങി വരും ദൈവത്തെ അവർ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരെ ബന്ധിച്ചിരുന്ന, അവരെ കയ്യാമത്തിൽ നിന്ന് അവർ ഉതിർന്നു വീഴുന്ന ചങ്ങലകള് താനെ ജയിലറ തുറക്കപ്പെടുന്നതായിട്ട് കാണുന്നു. ഭൂമി കുലുക്കം പോലെയാണ് ജയിൽ കാവൽക്കാരന് മനസ്സിലായത്. അദ്ദേഹം പകച്ചുപോയി, വിറച്ചുപോയി, അല്ലെങ്കിൽ ഭയപ്പെട്ടുപോയി എന്നാണ് പറയുക. എന്നെ സൂക്ഷിക്കാൻ വേണ്ടി നിർത്തിവച്ചിരിക്കുന്ന അവര് രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പ്രിയ ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് ഉള്ളു തുറന്ന് കപടതയില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, അത് നാവ് കൊണ്ടാകാം, ശരീരാംഗ്യം കൊണ്ടാകാം, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ഇറങ്ങി വരുന്ന ഉത്തമ ബോധ്യമാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവർ കാണിച്ചിരുന്ന മാതൃക തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുക, എപ്പോ ഏത് നിമിഷം ഏത് നേരത്തെ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, ദൈവം അവനെയും അവന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കും, അനുഗ്രഹിക്കുന്ന ഉറപ്പാണ് കാണിച്ചു. കാരണം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ്, ഹോളി ഹോളി എന്ന് പറഞ്ഞ മാലാഖമാര് ദൈവത്തെ മഹത്വപ്പെടുത്തി എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, സ്തുതിപാഠകന്മാർ സ്തുതിക്കുന്നത് പോലെയല്ല, പണം കൊടുത്ത രാജകിങ്കരന്മാര് തങ്ങളുടെ ജീവിതത്തിലെ രാജാവിനെ പാടി പുകഴ്ത്തുന്നത് പോലെയല്ല ദൈവത്തിന് മുമ്പിൽ ഇവരിയ്ക്കുക. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവര് തന്റെ ജീവിതത്തില് പരിപൂർണമായിട്ട് പരിശുദ്ധനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ ആ ദൈവത്തെ നമ്മളും ആരാധിക്കേണ്ടതായ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് കാണിച്ചിരിക്കുക. അതുകൊണ്ട് ഈ പൗലോസ് സീലാസും അത് അറിഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പൊ അവർക്കുണ്ടായ കെട്ടുകളും ബന്ധനങ്ങളും ഒക്കെ നീങ്ങിപ്പോയി. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുക, ദൈവനമ്പ്രാന്റെ മുമ്പിൽ എപ്പോ ഏത് നിമിഷം ഏത് നേരത്ത് ഒരു വ്യക്തി തന്നെ തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ മുമ്പിൽ, പരിശുദ്ധനായ ദൈവത്തെ മുമ്പിൽ അംഗീകരിക്കാൻ, ദൈവത്തെ ആദരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അവന് ദൈവം മഹത്വം ദർശിക്കാൻ സാധിക്കും. അതുകൊണ്ട് പറയുക, സ്തുതിപ്പിന്റെ സമയത്ത് ദൈവം ഇറങ്ങി വരുന്നതായിട്ടാണ് കാണുക. സങ്കീർത്തനം 8-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ശത്രുക്കളുടെയും രക്തദാഹികളുടെയും ആത്മാവ് നിശബ്ദമാക്കാൻ ശിശുക്കളുടെ അധരം കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി സംരക്ഷണം നൽകുന്നെന്ന്. അതെ, 91-ാം സങ്കീർത്തനം പറയുന്നു, നമ്മൾക്ക് സംരക്ഷണം നൽകുന്നത് കർത്താവിന്റെ കോട്ട കെട്ടി സംരക്ഷണം നൽകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് എടുത്തു കാണിക്കുക. ഒരു വേലി കെട്ടി സംരക്ഷണം നൽകുമ്പോൾ പിന്നെ അതിന്റെ ഉള്ളിലുള്ള വസ്തുക്കൾക്ക് ഒരു കേടുപാടും സംഭവിക്കില്ല, ഒന്നും അതിനെ ആക്രമിക്കുകയില്ല. മറ്റ് ജീവികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ വേലി കെട്ടുന്നത്. ഇന്ന് അതിരുവരമ്പുകളൊക്കെ നിശ്ചയിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സംരക്ഷണമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ വേറെ വേലികളോ അല്ലെങ്കിൽ മതിലുകളോ അല്ല നമുക്ക് വേണ്ടത്. ദൈവം നമ്പ്രാന്റെ മുമ്പിൽ ഈ സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ സമീപം ഉണ്ടാകുമെന്നുള്ള ആ പൂർണ്ണ ബോധ്യമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് 1993 തോന്നുന്നു, കോട്ട ആശ്രമത്തില് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് നായകമ്മച്ചൻ സ്റ്റേജിലേക്ക് കയറി പോകുന്ന സമയത്താണ് ഒരു കിടപ്പ് രോഗിയെ കാറിൽ കൊണ്ട് നിറക്കുക. ആ പോകുന്ന വഴിക്ക് അച്ഛൻ വേറൊന്നും പറഞ്ഞില്ല. ആ രോഗിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ടാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നായകമ്മച്ചൻ ചെയ്തത് തലയിൽ കൈവച്ചു ഒന്ന് പ്രാർത്ഥിച്ചു, കുറച്ച് നേരം സ്തുതിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം അച്ഛൻ സ്റ്റേജ് കയറി പ്രസംഗിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് അവിടെ സാക്ഷ്യം വരുന്നത്. എപ്പോ ഏത് സമയത്ത് ഏത് നേരത്ത് വിശ്വാസത്തോടെ കർത്താവിന്റെ അഭിഷേകത്തിന്റെ അനുഗ്രഹം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, അച്ഛനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ആ സ്തുതിപ്പിന്റെ മഹാത്മ്യം അച്ഛൻ അറിയുന്നതുകൊണ്ട് ഈ രോഗിയുടെ രോഗത്തിന്റെ ബന്ധനങ്ങൾ നീങ്ങിപ്പോകാൻ, കെട്ടുകഴിയാൻ അച്ഛൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, നമ്മൾ എപ്പോ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാൻ, പ്രാർത്ഥിക്കാൻ, അംഗീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുവോ ആ സമയത്തൊക്കെ ദൈവം നമ്മളെ ഇടപെടും, ദൈവം നമുക്ക് സംരക്ഷണം നൽകും. അതുകൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിക്കാൻ, മഹത്വപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, ദൈവജനം സ്വീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കും. ജെറമിയ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ജെറമിയ എന്റെ അരികിലേക്ക് കടന്നു വരിക. ഇന്ന് ഞാനൊരു പ്രത്യേകമായിട്ടൊരു കാര്യം നിന്നോട് പറയുക, ജെറമിയ പ്രവാചകൻ ഓടിച്ചെന്നപ്പോൾ ജെറമിയോട് പറഞ്ഞു, നീ ചണം കൊണ്ടുള്ള വസ്ത്രം നീ വാങ്ങിക്കൊണ്ടുവരിക.
അതിനുശേഷം ജെറമിയോട് പറഞ്ഞു, നീ അത് അരയിൽ ചുറ്റുക. അരയിൽ ചുറ്റി അതിനുശേഷം ദൈവനമ്പുരാൻ പറഞ്ഞു, ഇനി കാര്യം ചെയ്യുക, യൂഫ്രട്ടീസ് തടാകത്തിന്റെ അരികെ ആ പാറക്കെട്ടിന്റെ ഇടയിൽ കൊണ്ടുവന്ന് നീ അത് കുഴിച്ചു മൂടുക. അദ്ദേഹം അത് ചെയ്തു. അതിനുശേഷം പിന്നെ ദൈവം ഒന്നും ഓർമ്മിപ്പിക്കുക പോലും ചെയ്യുന്നില്ല. അതിനുശേഷം അദ്ദേഹം ഒന്ന് തന്റെ ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ പ്രവാചകത്വത്തിലൂടെ കടന്നു പോകുകയാണ്. ഏതാനും 3 മാസം കഴിഞ്ഞപ്പോൾ ജെറമിയ പ്രവാചകനോട് പറഞ്ഞു, ദൈവം വിളിച്ചു പറഞ്ഞു, ജെറമിയ വരിക, നീ എവിടെയാണോ നിന്റെ ചണവസ്ത്രം നീ കുഴിച്ചുമൂടിയത് അത് പൊക്കിയെടുക്കുക. 3 മാസമായിട്ട് വെള്ളം തൊടാതെ അല്ലെങ്കിൽ അലക്കാതെ ഇരുന്ന ആ ചണവസ്ത്രം അദ്ദേഹം എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ദ്രവിച്ചു പോയി, ഉതിർന്നു പോയി. ശരിക്ക് മണ്ണ് ഉതിർന്നു വീഴുന്നത് പോലെ, നമ്മൾ ആ പിണ്ണാക്ക് പൊഴിഞ്ഞു പോകുന്നത് പോലെ, യഥാർത്ഥത്തിൽ ആ ഡ്രസ് പൊടിഞ്ഞു 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 പോവുക, പൂതിരിച്ചു പോവുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വിശേഷമാണ്. എന്നിട്ട് ദൈവം ജെറമിയോട് പറഞ്ഞു, ഇതെന്താണ് ചെയ്യുന്ന നിനക്കറിയാമോ, ഇതുപോലെയാണ് ഞാൻ ഈ ജനതയെ നശിപ്പിക്കാൻ പോവുക. എങ്ങനെ? എന്നോട് ചേർന്നിരുന്നിൽ, അരയിൽ ചുറ്റിയിരിക്കുന്നത് ചേർത്ത് വയ്ക്കുകയാണ്, നമ്മളുടെ ശരീരത്തോട് ചേർത്തിരിക്കുക. ഇവിടെ ദൈവത്തോട് ചേർന്നിരിക്കാത്ത അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാത്ത സമയത്ത് അവനെ ദൈവം തകർത്ത് കളയും, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുമെന്നാണ് പറയുക. എപ്പോ ഏത് നിമിഷം ദൈവത്തെ മറന്നുപോകുന്ന മനുഷ്യരെയാണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് വേറെ ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് ദൈവം ശിക്ഷിക്കാൻ വന്നവനാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അവർക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കുക. അതെ, ഹോശേയ പ്രവാചകൻ വിളിച്ചു ഒരിക്കല്, എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ, നീ പോയി ആ വേശ്യയെ വിവാഹം കഴിക്കുക. ഇതൊരു സിംബോളിക് സൈനാണ്. അതായത് അവനെയും ദൈവം സംരക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ടല്ലേ കർത്താവായ യേശു വേശ്യകളെയും ചുങ്കക്കാരെയും പാപികളും കൂടെ കഴിയുന്നു, ഭക്ഷണം തിരിക്കുന്നു, അവരെ കൂടെ താമസിക്കുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് നിയമത്തരും ഫരിസേരും ഒക്കെ വെല്ലുവിളിക്കുക. കർത്താവ് അലഞ്ഞിരി നടക്കുന്നവരെയല്ല, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. നീതിമാന്മാരെ വിളിക്കാനല്ല, കാരണം നീതിമാന്മാര് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ പറയുക, ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ദൈവത്തിന് കൂടെ ഇരുന്നു കഴിഞ്ഞാൽ, ദൈവത്തിനും സന്നിധിയിലായിരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വളരെയേറെ അനുഗ്രഹിക്കും. എനിക്കറിയാവുന്ന സഹോദരി, ആ സഹോദരി നിത്യാരാധനയുടെ മുമ്പിൽ കടന്നു ചെന്നാൽ മണിക്കൂറോളം ഇരുന്ന് കർത്താവിനോട് സംസാരിക്കും, മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കും. എന്നിട്ട് ചിലപ്പോ ഒക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്, ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് കർത്താവിന്റെ അരികെ സംസാരിക്കും, എനിക്ക് സമയം പോണെന്നറിയില്ല, ഭക്ഷണം പോലും കഴിക്കില്ല, വെള്ളം കുടിക്കാൻ പോലും പോവില്ല. അത്രമാത്രം കർത്താവിനോട് സംസാരിച്ചിരുന്ന കൊന്തയിലിരുന്ന, കരുണയുടെ കൊന്തയിലിരിക്കുന്ന, അല്ലെങ്കിൽ കരുണയുടെ കൊന്ത എപ്പോഴും ചെല്ലുകൊള്ളാൻ ദൈവം അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ സാഹചര്യം നമ്മൾ ശരിക്കും വിനിയോഗിക്കുക. അത് എന്തെന്നില്ലാത്തൊരു ആഗ്രഹമല്ല എന്നതിനേക്കാൾ ഒരു തീവ്രമായിട്ടുള്ള ഒരു നിർവൃതിയുടെ നിമിഷങ്ങളായിരിക്കുന്നു എന്നാണ് ആ സഹോദരിയോട് പറയുക. അതേ പ്രിയ സഹോദരങ്ങളെ, ഇത് വെറുതെ പുറമ്പുച്ചായിട്ട് കാണിക്കുന്നതല്ല, കപടതയോട് കാണിക്കുന്നതല്ല. അതിലൂടെ ദൈവത്തിന്റെ അരികെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ദൈവം അവൾക്ക് പലതും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇന്ന് ദൈവത്തിന്റെ കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ദൈവം അവനെ പലതും പഠിപ്പിക്കും, പല അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ സാധിക്കും. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, ഞാനൊരു സ്ഥലത്ത് ഒരു പള്ളി പണിയുന്ന സമയത്ത് ഉണ്ടായൊരു അനുഭവമാണ്. ഞാൻ കഷ്ടപ്പെട്ട് അത് പണി തീർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ആ സമയത്ത് ഞാൻ ചിന്തിച്ചൊരൊറ്റ കാര്യമാണ്, ഞാൻ കർത്താവിന് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്, അതുകൊണ്ട് സ്വല്പം പ്രാർത്ഥന കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ചിന്തയിലൂടെ കടന്നുപോയി. ആ സമയത്താണ് ഞാൻ ദിവ്യകാര്യത്തിന് മുമ്പിൽ ഇരിക്കുമായിരുന്നു, ഒരു 1.5 വർഷം സ്ഥിരം ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്തൊക്കെ വളരെയേറെ അനുഭവങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പള്ളി പണിയുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ സ്വല്പം സമയം പ്രാർത്ഥനയിൽ നിന്നും മാറി നിൽക്കാൻ പരിശ്രമിച്ചു. വലിയ സമയമല്ല, 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം 1.5 മണിക്കൂറായിട്ട് കുറച്ചു വെട്ടിച്ചുരുക്കി, കാരണം കൂടുതൽ ശ്രദ്ധ പള്ളി പണിക്ക് കൊണ്ടുകൊടുക്കാൻ. പക്ഷേ എന്തുണ്ടായിരുന്നോ, വേറൊന്നുമില്ല, എനിക്ക് ആക്സിഡന്റ് സംഭവിച്ച് ഞാൻ 3 മാസത്തോളം വെറുതെ കിടക്കേണ്ട അവസ്ഥയാണ് എനിക്കുണ്ടായത്. അതായത് നട്ടെല്ലിന് 3-4 കസേരകൾക്ക് ക്രാച്ച് പറ്റി ഞാൻ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞാൻ അപ്പൊ ചിന്തിച്ചു, നമ്മള് കണക്കുകൂട്ടലിനൊക്കെ അപ്പുറമായിട്ട് ദൈവം പദ്ധതി ഒരുക്കുകയാണ്. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് വെറുതെ കിടക്കുകയാണ്, നിവർന്ന് കിടക്കുകയാണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ആ സമയത്ത് കൊന്തയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാനുള്ള ഇഷ്ടംപോലെ സമയമാണ്, ഫുൾ ടൈം 24 മണിക്കൂറും കിട്ടും നമുക്ക്, അതിലിടയ്ക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തില്ലായെങ്കിൽ ദൈവം അതിനുള്ള വഴിയൊരുക്കുമെന്നുള്ളതാണ് കാണിച്ചത്. ഇവിടെ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന സ്നാപയോഗൻ തന്റെ ജീവിതത്തിൽ ദൌത്യം പൂർത്തീകരിച്ചു പോയി,
പക്ഷെ നമ്മുടെയൊക്കെ ദൗത്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പരിശ്രമിക്കുക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ നിമിഷം ഇപ്പോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മള് എത്രമാത്രം അകന്നു പോയി എന്നുള്ള നമ്മൾ ചിന്തിക്കുക. നമ്മൾ ദൈവത്തോട് കൂടുതൽ ഇരിക്കുമ്പോഴോ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴോ കൂടുതൽ സ്തുതിക്കുമ്പോഴോ നമ്മൾ എന്തെന്നില്ലാത്ത നിർവൃതിയാണ് അനുഭവിക്കാൻ സാധിക്കുക. എന്റെ പ്രിയ മക്കളെ, ഞങ്ങൾ ധ്യാനം നടത്തിയ സമയത്ത് ഒരു നഴ്സിംഗ് സ്കൂളിലാണ് ഞങ്ങൾ ധ്യാനം നടത്തിയത്. ഒരു 10-50 പേരോളം ധ്യാനത്തിലുണ്ട്. ആ സമയത്തുണ്ടായ ഒരു അനുഭവം, ഏറ്റവും ആദ്യം സ്തുതിപ്പ് ആണ് അവിടെ എല്ലായ്പ്പോഴും നടത്തുക. പക്ഷേ സ്തുതിക്കാൻ സ്റ്റേജിലേക്ക് കയറിയവന് പ്രാർത്ഥന തുടങ്ങി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവന് സാധിക്കുന്നില്ല. അവന് തൊണ്ടയിടറി, അവന് ശബ്ദം പുറത്തു വരുന്നില്ല, അവന് വയറിനാകെ അസ്വസ്ഥയായവൻ പോയി. പക്ഷേ അതിനുശേഷം ഞാൻ വന്നു. വന്നതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. നമ്മൾ എല്ലാവരോടും പറഞ്ഞു, നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, നമ്മൾ ഇത്രയും നാൾ വരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വ്യക്തികൾ പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒരു വിടുതൽ ശുശ്രൂഷ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം നേഴ്സിംഗ് കുട്ടികളാണ്, 10-50 പേരോളം ഉണ്ട്. അവർക്ക് അവിടെ സ്തുതിപ്പ് വന്നപ്പോൾ നല്ലൊരു അഭിഷേകമായി തീർന്നു. ഞങ്ങൾക്ക് സ്റ്റേജിൽ നിന്ന് സ്തുതിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആദിത്യ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. ചിലർ വട്ടം കറങ്ങി തല കറങ്ങി വീഴുന്നു, ചിലർ അവിടെ പലതും അനുഭവിച്ച് വളരെ റിലാക്സോടെ കടന്ന് അവർ ഇരിക്കുന്നു. ചിലർക്ക് അതിനനുസരിച്ച് അനുഭവം ഷെയർ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പലർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന പ്രത്യേകമായ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ചിലർ പറയുന്നു, ഞങ്ങൾ അവിടെ നിന്ന് ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മയുടെ പ്രത്യേകമായ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കും. ചില കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ശരിക്ക് ഐസും കെട്ട തലയിൽ വെച്ച് ഇങ്ങനെ ഒരു കുളിർമയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. വീണ കുട്ടികളോട് ചോദിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇതുപോലെ വീണ് അവർ കിടക്കുന്ന സമയത്ത് പല ദർശനങ്ങളും അവർ കാണാൻ സാധിച്ചു എന്നുള്ളത്. സ്തുതിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി, റിലാക്സേഷനായി, നിർവൃതിയായി. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതാണ് അവർ പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. ഈ സ്തുതിച്ച ഇസ്രായേൽ ജനത്തിന് നമ്മൾ കാണുന്നൊരു കാഴ്ചപ്പാടതാ. ഇസ്രായേൽ ജനം ദൈവത്തെ കരഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വരുന്നുണ്ട്. എങ്ങനെയാ? ദൈവം അഗ്നിത്തൂണായിട്ട് വരുന്നുണ്ട്, മേഘസ്തംഭങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ കാണാൻ സാധിക്കും. അവർക്ക് പറഞ്ഞൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്, അവർ ദൈവത്തെ അനുഭവിച്ചു. അതുകാണ് വാഗ്ദാനപടകമായിട്ട് അവര് കൊണ്ടു നടക്കുന്നത്. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യ അത് ദൈവം നമ്മൾക്കും നമ്മൾ ചിന്തിച്ചോദിക്കാൻ. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആര് നമ്മളെ എതിർക്കും? പൗലോസിലെ പറഞ്ഞതല്ലേ, ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ ആര് എന്നെ എതിർക്കും? ഒരാൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പട്ടിണിയോ പഞ്ഞമോ ദുരിതമോ നഗ്നതയോ വാളോ ആപത്തോ ഒന്നിനൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മൾ ഒരു കാര്യം മറക്കരുത്, കർത്താവിന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിയാൻ നമ്മൾ നമ്മുടെ ഉള്ള സമയമൊക്കെ നമ്മൾ ശരിക്കും വിനിയോഗിക്കുക. അല്ലാതെ സമയം ചെലവഴിച്ച ടിവിയുടെ മുമ്പിൽ മാത്രം ഇരുന്ന് സീരിയലുകൾ കണ്ട് നമ്മൾ നടക്കരുത്. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു, ദിവ്യാനത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന മനുഷ്യന് ദൈവം സമീപസ്ഥരാണ്. ദൈവം അവന് സിംഹാസനിൽ നിന്ന് ഇറങ്ങി വന്ന് അവനെ രക്ഷിക്കും, അവന് എല്ലാ സൗഭാഗ്യവും സന്തോഷവും അവന് കൊടുക്കും. പ്രിയ മക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുമോ ഇല്ലയോ, അതിന് നാം ചെയ്യേണ്ടത് ദൈവത്തിന്റെ കൂടെ ഇരിക്കുക. ദൈവത്തിന്റെ കൂടെ ഇരുന്നവർക്കൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും ദൈവത്തിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ പ്രവൃത്തികളും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അല്ലാന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ചിന്തിച്ച് കുറച്ച് സമയം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും കുറച്ച് സമയം കൂടുതൽ വർക്ക് ചെയ്യാൻ നമ്മൾ നോക്കിയപ്പോൾ ദൈവം 3 മാസമാണ് എന്നെ ആക്സിഡന്റിൽ കിടത്തിയത്. അതേ പ്രിയ മക്കളെ, കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ സമയം നീ എത്രമാത്രം ദൈവത്തിന് നടന്നുവോ അത്രമാത്രം കൂടുതൽ അടുക്കാൻ വേണ്ടി ദൈവം സമയം കണ്ടെത്തി എന്നുള്ളതാണ്. ഞാൻ കണ്ടെത്തിയത്, ദൈവം കണ്ടെത്തിയത്. അതെ, നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ആത്മാർത്ഥമായിട്ട് പറയുക, നമ്മൾ എപ്പോ ഏത് നിമിഷം ഏത് നേരത്ത് ദൈവമക്കളായി നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ സമീപം കടന്നുവരും. ആ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ ദൈവം നമ്മളിൽ പല മാറ്റങ്ങൾ വരുത്തും. നമ്മൾ പലതും കണ്ടുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ദൈവത്തിന് മുമ്പിൽ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്താനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിക്കും. അതേ പ്രിയ മക്കളെ, ഒരിക്കല് പട്ടം കിട്ടാൻ അടുത്തിരിക്കുന്ന ഡീക്കനായിരിക്കുന്ന ഒരു ശമ്മാശം തന്റെ ജീവിതത്തിൽ പട്ടം കിട്ടാനും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിലും നന്നായിട്ട് ഒരുങ്ങി, വീടൊക്കെ ചെത്തി തേച്ച് വൃത്തിയാക്കി, വൈറ്റ് വാഷൊക്കെ ചെയ്തു, എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു, സ്വീകരിക്കുന്ന സമയമായി. ആ സമയത്താണ് ആ കുടുംബത്തിൽ അമ്മച്ചിക്ക്
വെറുതൊരു തലവേദനമായി ആയിട്ട് അമ്മച്ചി തലയേറ്റി ഇടിഞ്ഞു പൊന്നു വീഴുക. അപ്പച്ചൻ ഈ അമ്മച്ചിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന് കുറച്ച് മരുന്നൊക്കെ കൊടുത്തയച്ചു. പക്ഷേ അന്ന് രാത്രി കൂടുതൽ ഛർദ്ദിക്കുകയും തലവേദന കൂടിക്കൊണ്ട് വെട്ടിപ്പൊളിക്കുന്ന രീതിയിലുള്ള വേദനയായിരുന്നു. അപ്പോൾ സെമാശനും വളരെ വിഷമമായി, പ്രയാസമായി, ബുദ്ധിമുട്ടായി. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള ബുദ്ധിമുട്ടായിട്ട് അത് ആ സെമാശൻ വേറെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സ്കാൻ നടത്താനുള്ള സാധ്യതയ്ക്ക് വേണ്ടി നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ഈ അമ്മച്ചിക്ക് വെറുതെ തലവേദനയല്ല, മസ്തിഷ്കത്തില് ട്യൂമറായിട്ടിരിക്കുന്ന സാഹചര്യം. അതേപ്രിയ മക്കളെ, ഈ അമ്മച്ചി വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. എന്റെ മകന്റെ പൌരോഹിത്യ ധർമ്മം അന്വേഷിക്കുന്ന, കാണാൻ കൊതിച്ചിരിക്കുന്ന, ദാഹിച്ചിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന ആ അമ്മച്ചിക്ക് ഇനി സാധിക്കുമോ ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല. വൈദ്യശാസ്ത്രത്തിൽ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ അമ്മച്ചിയെ ഭയപ്പെടുത്തി എന്നുള്ളതാണ്. അമ്മച്ചി ഈ പട്ടം സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കുമോ എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഈ അമ്മച്ചി എന്തു പറഞ്ഞെന്നോ, ദൈവമേ, ഞാൻ ജന്മം നൽകിയ എന്റെ മകൻ, നീ എന്റെ മകന് പട്ടം കൊടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്കത് കണ്ടിട്ട് ഞാൻ മരിച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും മരിക്കരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ആറ്റുനോറ്റ് കാത്തിരുന്നത്. അപ്പച്ചനും ഈ മകനും പറഞ്ഞു, ഒറ്റ മകനേ ഉള്ളൂ, ഈ മകനും പറഞ്ഞു, അമ്മച്ചൊരു കാര്യം ചെയ്, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത പെട്ടെന്ന് എല്ലാ അസുഖങ്ങളും മാറി വരാം, അതിനുശേഷം നമുക്ക് പെട്ടെന്ന് നടത്താം. അമ്മച്ച ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ കർത്താവിന്റെ മുമ്പില് ദിവ്യാനത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ പട്ടം സ്വീകരിക്കും കാണാൻ വേണ്ടി മാത്രം കൊതിച്ചിരിക്കുന്നവനാണ് ഞാൻ. നിന്റെ അമ്മ എന്ന് പറയുന്ന ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം എനിക്ക് ഉത്തരം തരില്ല എന്നാണ് നീ വിശ്വസിക്കുന്നത്. പരിശുദ്ധ അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ആദ്യത്തെ ബലിയിലൂടെ എനിക്ക് എന്റെ രോഗം മാറുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്നെ ഓപ്പറേഷൻ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, പട്ടം അതിന്റെ സമയത്ത് നടക്കട്ടെ. ഈ സമാശം ചെന്ന് ഇതേ ഡയലോഗ് തന്റെ പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് എത്രയും പെട്ടെന്ന് പട്ടം കൊടുക്കാൻ പരിശ്രമിച്ചു. എന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവമേ, ഞാൻ അച്ഛനായി കഴിഞ്ഞാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യുന്ന, നിന്റെ വചനം പ്രഘോഷിക്കുന്ന വ്യക്തിയായി തീരുമെന്ന് ആ ശമാശൻ അവിടെ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് കാണാപേക്ഷിക്കുക. പ്രിയ ദൈവമക്കളെ, പട്ടതന്റെ സമയമായി. അടുക്കുംതോറും ഈ ശമാശനുള്ള ആവലാദ്യം വേവലാദ്യം വേറെ ഒന്നല്ല, എത്രയും പെട്ടെന്ന് പട്ടം സ്വീകരിക്കണം, എന്റെ അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ. തന്റെ അപ്പച്ചനും ആഗ്രഹിക്കുന്നത് തന്നെ. ദൈവത്തിന് മുമ്പിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഈ അമ്മയെ അനുഗ്രഹിക്കുന്നവരുണ്ട് കാണുക. അമ്മ മകനോട് പറഞ്ഞു, മകനെ, നീ ആദ്യം കാസിയും ബിലാസും ഉയർത്തിപ്പിടിക്കുമ്പോൾ നീ സമർപ്പിക്കേണ്ടത് എല്ലാവരും സമർപ്പിക്കുന്ന, എന്നെ സഹായിച്ചവരെ, എന്നെ അനുഗ്രഹിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിൽ ഒരു ചെറിയ ഒരു ഭാഗം എന്നെ സമർപ്പിക്കാൻ വേണ്ടി നീ നിയോഗിക്കുക. എങ്കിൽ ദൈവം എന്നെ സ്പർശിക്കുന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ആ അമ്മച്ചിയുടെ വിശ്വാസമാണ് ഈ ശമാശൻ, തിയോളജിയും ഫിലോസഫിക്ക് പഠിച്ച് വന്ന ശമാശനേക്കാളും, ഡോക്ടറേറ്റ് എടുത്ത് പഠിച്ച ശമാശനേക്കാളും ഏറ്റവും വലിയ വിശ്വാസത്തോടുകൂടിയുള്ള ഒരു അനുഭവമായിരുന്നു എന്നുള്ളതാണ്. പട്ടത്തിന്റെ സമയത്ത് ഈ അമ്മച്ചി ഉള്ളുരകി ചങ്കുപൊട്ടി കർത്താവിന് മുമ്പിൽ തന്റെ മകനെ സമർപ്പിക്കാൻ പരിപൂർണമായി ശിമയോന്റെ കൈകളിലേക്ക് കർത്താവായ യേശുവിനെ വെച്ചുകൊടുത്തപ്പോൾ പരിശുദ്ധമ്മ വെച്ചുകൊടുത്തതുപോലെ ഇതാ ഈ മകനെ ദൈവനമ്പുരാൻ വിട്ടുകൊടുക്കുക, കൊടുക്കുകയാണ്. ഇവൻ ആശീർവദിക്കുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെടുന്ന സാഹചര്യത്തിലായിരിക്കണം, അനുഗ്രഹിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഈ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് മുമ്പിൽ ആ കാസിലേക്കും ബിലാസിലേക്കും തന്റെ ജീവിതം വിട്ടുകൊടുത്തപ്പോൾ, പ്രിയ മക്കളെ, ഈ ശമാശൻ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ അപ്പന്റെയും അമ്മയുടെയും അരികിലേക്ക് കടന്നു വന്ന് കാൽക്കൽ വീണ് പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിൽ പറഞ്ഞു, പിതാവായ ദൈവമേ, എനിക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്റെ അമ്മയുടെ രോഗം പിന്നെ എന്നെ സഹായിച്ചവരനുഗ്രഹിക്കുക. ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഈ അച്ഛൻ പട്ടം സ്വീകരിച്ചു, സിംഹാച്ചൻ പട്ടം സ്വീകരിച്ചു. പട്ടം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ അമ്മച്ചയും കൊണ്ട് സ്കാനിങ്ങിനായിട്ട് പോവുകയാണ്. അവിടെ ചെന്നു, ചെന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവമാണ്, അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഡോക്ടർമാര് ചോദിച്ചു, അമ്മച്ചി എവിടെ കൊണ്ടാണ് നിങ്ങൾ ഓപ്പറേഷൻ നടത്തിയത്? കാരണം ആ ട്യൂമർ കാണാനില്ല.
ആ ഭാഗമേ അവിടെ കാണാനില്ല, എല്ലാം ക്ലിയർ ആയിരിക്കുന്നു. അപ്പോൾ ആ ഡോക്ടറോട് അമ്മ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഓപ്പറേഷൻ നടത്തണ്ട, എന്റെ മകൻ അച്ഛനായി കഴിഞ്ഞാൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്, കാരണം എന്റെ മകനാണ് അവൻ, ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾ, ആ ദൈവത്തിൽ ആശ്രമിച്ച് ദൈവത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ നടത്തുമെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ആ അപ്പനും അമ്മയും ഇനി ആ മകൻ അച്ഛനായി കഴിഞ്ഞ ആ മകൻ ഇനി എങ്ങനെ ആർക്ക് ഏത് രോഗി വന്ന് പ്രാർത്ഥിച്ചാലും രോഗസൗഖ്യം കിട്ടുന്ന പൂർണ്ണ ബോധ്യം ആ അച്ഛനുണ്ടായെന്നുള്ളതാണ്. ഇത്രയും നാൾ വരെ കിട്ടാത്ത ഒരു ബോധ്യമാണ് ആ അമ്മ തന്റെ മകന് ആ അനുഭവത്തിലൂടെ കൊടുത്തത്. ഞാൻ പറയട്ടെ, ഉയരങ്ങളിലിരിക്കുന്ന നമ്മുടെ ദൈവം തമ്പുരാൻ, നമ്മളെ സർവശക്തനായിട്ടുള്ള ആ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഈ അനുഭവത്തിലൂടെ ഞാനൊന്ന് പറയുക, നമ്മുടെ ജീവിതത്തിൽ ആര് വിളിച്ചപ്പേക്ഷിച്ചാലും ആ ഒന്നുമല്ലാത്ത അമ്മച്ചി തന്നെ തന്നെ വിട്ടുകൊടുത്തിട്ട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ വൈദ്യശാസ്ത്രം പോലും ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്മയുടെ വിശ്വാസത്തിന് മുമ്പിൽ ദൈവം തമ്പുരാൻ തന്നെ തന്നെ അടിയറവ് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. ഇനി ആ വൈദികൻ തന്റെ ജീവിതത്തിൽ ഏത് രോഗാവസ്ഥയിലൂടെ ഏത് പ്രശ്നത്തിലൂടെ പ്രതിസന്ധികൾ കടന്നു വരുന്ന വ്യക്തികൾക്ക് കൈവച്ച് പ്രാർത്ഥിച്ചാലും അവിടെ അനുഗ്രഹം സുനിശ്ചിതമാണ്, കാരണം ബോധ്യം തന്റെ അമ്മ തന്നെ ആ മകനെ പഠിപ്പിച്ചു. എന്ത് തന്നെ പഠിച്ചാലും ഇവിടെ ഒറ്റ വിശ്വാസത്തിലൂടെ അമ്മ തന്റെ മകനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ട് നമ്മളെല്ലാവരോടും പറയുകയാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സിംഹാസനത്തിലിരിക്കുന്ന ദൈവം മോളിൽ താഴേക്ക് ഇറങ്ങി വരും, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മഹീൻ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം.